പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സ്വത്തുക്കൾ ആമിയുടെ പേരിൽ എഴുതി വെക്കുന്നതിനായുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന മഹി ഇതേ തുടർന്ന് വക്കീലിനെ വിളിപ്പിച്ചിരിക്കുകയാണ്. കാര്യങ്ങൾ മഹി പറഞ്ഞതുപോലെ ചെയ്തു നൽകാം എന്നുള്ള കാര്യം അയാൾ ഉറപ്പു നൽകിക്കൊണ്ട് പോയതിനെ തുടർന്ന് മഹിയോട് സ്വത്തുക്കൾ തനിക്ക് വേണ്ട എന്നുള്ള കാര്യം ആമി തുറന്നു പറയുന്നു. പക്ഷേ ആമിയുടെ തീരുമാനം അംഗീകരിക്കുന്നതിനായി മഹി തയ്യാറാകുന്നുമില്ല. ഇതോടെ വിനോദിനിയും കൂട്ടരും തനിക്ക് ശത്രുക്കളായി മാറും എന്നുള്ള കാര്യം ഉറപ്പിച്ചിരിക്കുകയാണ് ആമി. എന്നാൽ ഇതേ തുടർന്ന് ആമിയുടെ കീഴിൽ ജോലി ചെയ്യുന്നതായി സ്വപ്നം കണ്ട് ഞെട്ടി ഉണരുന്ന ഋഷി ഇതേ തുടർന്ന് ഈ കാര്യങ്ങൾ സുഹൃത്തിനോട് വ്യക്തമാക്കുന്നു. മഹിയെ കൊല്ലാതെ മറ്റു മാർഗങ്ങൾ ഒന്നും തന്നെ ഇതിൽ ഇല്ല എന്ന് അറിയിക്കുന്ന സുഹൃത്ത് അത് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് അവിടെ നിന്ന് നിരാശനായി മടങ്ങിയിരിക്കുകയാണ് ഋഷി. ഇതേ തുടർന്ന് വീട്ടിലെത്തുന്ന ഋഷി ആമിയെ കുറ്റപ്പെടുത്തുകയാണ്. പക്ഷേ ആമിക്ക് സപ്പോർട്ട് നൽകിക്കൊണ്ട് ഋഷിയുടെ സഹോദരി മുന്നിലേക്ക് വരികയും ആമി ചേച്ചി കമ്പനി നടത്തുന്നതിൽ യാതൊരു വിഷമവും തനിക്കില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. എന്നാൽ വിനോദിനി ഈ അഭിപ്രായം എതിർത്തുകൊണ്ട് മുന്നിലേക്ക് വരികയും ആമിക്ക് സ്വത്തുക്കൾ നൽകുന്നതിൽ തനിക്ക് തീർത്തും താല്പര്യമില്ല എന്നും ആമിയെ ഒരു പാഠം പഠിപ്പിക്കും എന്ന് വെല്ലുവിളിക്കുകയും ചെയ്തിരിക്കുകയാണ്. വിനോദിനിയുടെ ഈ ഭീഷണി ആമിയെ പ്രകോപിപ്പിച്ചതിനെ തുടർന്ന് ശക്തമായി മുന്നിലേക്ക് പോകാൻ തന്നെയാണ് ആമി തീരുമാനമെടുക്കുന്നത്. ഇതേ തുടർന്ന് സ്വത്തുക്കളെല്ലാം മഹി ഉദ്ദേശിച്ചതുപോലെ തന്നെ ആമിയുടെ പേരിലേക്ക് എഴുതിയത് തിരിച്ചടിയായിരിക്കുകയാണ് വിനോദിനിക്കും കൂട്ടർക്കും. ഇതിനിടയിലാണ് തന്ത്രവുമായി പ്രിയമത കടന്നു വരുന്നത്. പ്രിയമതയുടെ അപ്രതീക്ഷിതമായ പുതിയൊരു ചതി ആമിയെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ്.